എനിക്കേ നിങ്ങളെ വിശ്വാസമില്ല. മല്ലികാമ്മ ഒരിക്കലും അഞ്ജനെ കുത്തുന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. നീ അത് വിചാരിക്കണ്ട, ജന അത് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അവരവരുടെ ദേഷ്യം പ്രകടിപ്പിച്ചത്. വിനയ, എനിക്കേ ആ കിടപ്പൊന്ന് കാണണമായിരുന്നല്ലോ. നമുക്ക് മല്ലിക പോയിന്ന് കണ്ടാലോ. ആ ചെല്ല്, ചെന്ന് ചത്തൂന്ന് ഉറപ്പുവരുത്ത്. അധികാരം തലയ്ക്ക് പിടിച്ച പിന്നെ ചെയ്തു കൂട്ടുന്ന പാപങ്ങൾക്കൊന്നും ഒരു കണക്കും ഇല്ലാതായിട്ടുണ്ട്. എന്നെങ്കിലും ഒരിക്കെ എല്ലാം തിരിഞ്ഞു കൊത്തും. അന്ന് മനസ്സിലാവും നിരപരാധികളുടെ കണ്ണീരിന്റെ വില. വാടിയിവിടെ. പാവം കുട്ടി, സത്യസന്ധ ആവാനുള്ള ശ്രമത്തില. എന്തു ചെയ്യാം, സത്യസന്ധതയ്ക്കും ആത്മാർത്ഥതയ്ക്കും ഇന്ന് ഓട്ടക്കാലണിയുടെ വില പോലും ഇല്ലാന്ന് നമുക്കല്ലേ അറിയൂ. അമ്മ, പക്ഷെ ഇതങ്ങനെ അനുവദിച്ചു കൊടുക്കാനൊന്നും പറ്റത്തില്ല. അല്ല, നമ്മുടെ ചെലവിൽ കഴിയുന്നവള് നമ്മക്കെതിരെ നിൽക്കുന്നു എന്ന് പറഞ്ഞാ അത് നാണക്കേടല്ലേ നമുക്ക്. ഇപ്പൊ ഒന്നും ചെയ്യണ്ട, ഒരു കൊട്ടാര വിപ്ലവത്തിനുള്ള സമയമൊന്നും അല്ല ഇത്. ഞാനൊന്ന് മുഖ്യമന്ത്രി ആയിക്കോട്ടെ. ഇവിളെ കൊണ്ട് മൂക്കിന്റെ തുമ്പ് വെച്ച് മലയാള അക്ഷരമാല മുഴുവൻ എഴുതിപ്പിക്കും ഞാൻ. അമ്മ എന്തായാലും ഓർത്തിരുന്നാ മതി. എന്നാ പിന്നെ വണ്ടി എടുക്കട്ടെ. ചോദിക്കാനുണ്ടോ, വണ്ടി എടുക്കടാ. എനിക്ക് കിടപ്പൊന്ന് കാണണം. അതാണ്. എന്തൊരു കിടപ്പ മല്ലികേത്. ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? അഞ്ജനെ കൊല്ലാൻ ശ്രമിച്ചോണ്ടല്ലേ നിനക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നത്. ആരാ കൊല്ലാൻ ശ്രമിച്ചെന്ന് എനിക്കറിയാം. ആരാ? നീ അല്ലാതെ ആരാ? ഒരിക്കലുമല്ല. ഞാനെന്തിനാ അഞ്ജനെ കൊല്ലാൻ നോക്കുന്നത്? അതിനുള്ള ഉത്തരം ഞാൻ പറയണോ? നിനക്ക് ഭ്രാന്ത? അതെ, എനിക്ക് ഭ്രാന്ത. ഇപ്പൊ നിന്റെ സമയമല്ലേ, അത് മാറും. അന്ന് സംസാരിക്കാൻ ബാക്കി. അതിന് നീ ജീവിച്ചിരിക്കണ്ടേ മല്ലികെ. വെള്ളം ഉറങ്ങാതെ നീ ഇവിടെ കിടന്ന് ചാവും. അത് കാണാനായിരിക്കും നീ വന്നല്ലേ. അതേടി, അതിന് തന്നെയാ വന്നത്. കാറിന്റെ ഡിക്കിയിൽ ഒരു റീതിരിപ്പുണ്ട്, പുഷ്പചക്രം. നീ ചാവുമ്പോ നിന്റെ മൃതദേഹത്തിൽ ഞാനത് കൊണ്ട് വെക്കും. എങ്കിലും എന്റെ പക അവസാനിക്കും. ഒന്നും ഇവിടം കൊണ്ട് തീരുമെന്ന് കരുതണ്ട പ്രതിഭ. ഞാൻ മരിച്ചാലും ചെത്തുകൊണ്ട് പുറത്ത് നീ കാണിച്ച നിറുകേട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അതിന് എന്റെ ചിത്തും മാത്രം മതി. നീ മരിച്ച നിന്റെ അതേ വഴിക്ക് നിനക്ക് കൂട്ടായിട്ട് ചിത്രമോളം വരും. അല്ലെങ്കിൽ പരലോകത്തവളുടെ പ്രിയപ്പെട്ട അച്ചമ്മയ്ക്ക് സങ്കടമായാലോ? എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് തന്നെയാടി ഞാൻ ഈ അവസാനത്തെ കളിക്ക് ഇറങ്ങിയിരിക്കുന്നത്. ജയത്തി കുറഞ്ഞ ഒന്നും കൊണ്ടും ഞാൻ തൃപ്തിപ്പെടില്ല. ഞങ്ങളെ എതിർക്കാൻ വന്നോണ്ടല്ലേ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നു. ഞങ്ങൾ പറയുന്ന അനുസരിച്ച് കൂടെ നിന്നിരുന്നെങ്കിൽ രാജ്ഞിയെ പോലെ കഴിയായിരുന്നല്ലോ. നിന്റെ കൂടെ നിൽക്കാൻ മല്ലിക വേറെ ജനിക്കണോടാ.
അതിനെന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? പല സ്വപ്നങ്ങളും നീ കണ്ടുകൂട്ടുന്നുണ്ടാവും, അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. അതൊന്നും എപ്പോഴും നടന്നു കിട്ടുമെന്ന് ചിന്തിക്കണ്ട. നിരഞ്ജന നിന്റെ മോളാന്നുള്ള സത്യം പുറത്ത് വന്ന ഞാനിപ്പൊ കിടക്കുന്ന കിടപ്പ് കിടക്കേണ്ടി വരും നിനക്കും നിന്റെ അമ്മയ്ക്കും. ചാകാൻ കിടക്ക, അപ്പോഴും വാശി അങ്ങോട്ട് വിട്ടിട്ടില്ല. പോട്ടെ വിനയ, മരിക്കാൻ പോകുന്ന ഒരു പിച്ചും പെയ്യും ഒക്കെ പറയും, അതിന് അതിന്റെ ഗൗരവം മാത്രം കൊടുത്താൽ മതി. മല്ലി, നിനക്ക് വെള്ളം വല്ലതും വേണോ കുടിക്കാൻ? നീ തരുന്നത് ഞാൻ കുടിക്കാനോ? ഇല്ല പ്രതിഭ, അത്രയ്ക്ക് തരം താന്നിട്ടില്ലടി ഞാൻ. എന്നാ അവിടെ കിടന്ന് വെള്ളം കിട്ടാതെ ചാവ്. രക്ഷിക്കാൻ ആരെങ്കിലും വന്നാൽ സമ്മതിക്കണ്ട. കൂടി വന്നാൽ ഒന്നോ രണ്ടോ മണിക്കൂർ, അപ്പോഴേക്ക് ആള് തീരും. ആരെ ഇങ്ങോട്ട് അടിപ്പിക്കണ്ട കേട്ടോ. ശരി എന്നാ പോട്ടെ മല്ലികെ. പോകുന്ന വഴിക്ക് ടെക്സ്റ്റൈൽസിലൊന്ന് കയറണം. നീ മരിക്കുമ്പോൾ നടത്തുന്ന പത്രസമ്മേളനത്തിനൊടുക്കാൻ പുതിയൊരു സാരി മേടിക്കണം. പിന്നെ ഒരു രഹസ്യം കൂടി നീ അറിഞ്ഞു, ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാവും. ജനങ്ങളുടെ ഗതികേട്. ഗതികേടാണോ നന്മയാണോ എന്നൊക്കെ അവര് വിലയിരുത്തട്ടെ. ചാവാൻ കിടക്കുന്ന നീ എന്തിനാ അതൊക്കെ ആലോചിക്കുന്നേ? അപ്പോ ശരി, ഇനിയൊരു കണ്ടുമുട്ടലില്ല. പരലോകത്തെങ്കിലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ. വടാ പോട്ടാ. മല്ലികാമ്മയെ രക്ഷിക്കാൻ ഇതില്ലാതെ പറ്റില്ല സുജയ്. ഷാജിക്ക് ഒരിക്കലും പഴയ പിച്ചാത്തി ഷാജിയൊന്നും ആവണ്ട. ആ ജീവിതം വെറുത്തിട്ട് തന്നെയാ ഞാനത് ഉപേക്ഷിച്ചത്. പക്ഷേ മല്ലികാമ്മയെ പോലൊരു സ്ത്രീയെ സംഘം ചേർന്ന് ആക്രമിച്ച് കൊല്ലാൻ നോക്കുമ്പോൾ പ്രതിജ്ഞകൾ പലതും ഈ ഷാജിക്ക് മറക്കേണ്ടി വരും. നീ തടയരുത്. സൂക്ഷിക്കണം. പേടിക്കണ്ട, എന്നെ നോക്കുക, എനിക്കറിയാം. ജനങ്ങള്? ജനം? ഏത് ജനം? ആ പ്രതിഭ ഏർപ്പാടാക്കിയ കുറച്ച് ഗുണ്ടകള്, അവരാ ജനത്തിന്റെ വേഷത്തിൽ അവിടെ നിൽക്കുന്നത്. മല്ലികാമ്മയെ കൊല്ലണം, അതാ പ്രതിഭയുടെ ലക്ഷ്യം. ഒരു സ്ത്രീ ആക്രമിക്കപ്പെട്ടിട്ട് ഇത്രയും നേരമായിട്ടും പോലീസ് പോലും വന്നിട്ടില്ല. എല്ലാം മുംബൈ നിശ്ചയിച്ച് ഉറപ്പിച്ചതോ സുജയ്? നമ്മളുകൂടി ചെല്ലാതിരുന്ന മല്ലികാമ്മ മരിക്കും. മോള് പേടിക്കണ്ട കേട്ടോ, മല്ലികാമ്മയ്ക്ക് ഒന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാൻ മല്ലികാമ്മയുടെ ജീവൻ രക്ഷിച്ചിരിക്കും. മോള് ധൈര്യമായിട്ടിരിക്കുക. Oh,
തൊട്ടുപോരുത്. ഞങ്ങളുടെ അഞ്ജനെ കൊല്ലാൻ നോക്കിയാലേ അവര്. ചാവട്ടെ കിടക്കണം. കൊലയ്ക്ക് പകരം കൊല്ലാൻ നിനക്ക് കാരണ അധികാരം തന്നത്? കാവലിൽ നിന്ന് മരണം ഉറപ്പാക്കിക്കൊള്ളാന്ന് ആർക്കെങ്കിലും പണം വാങ്ങി അച്ചാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വിധേയത്വം അവരോട് കാണിച്ചാൽ മതി. എന്റെ മുമ്പിൽ ഇറക്കരുത്. നിന്നെയൊക്കെ പോലെ തന്നെ കൂലിക്ക് തല്ലിയും തല്ലി വാങ്ങിയും ജീവിച്ചവനാ ഈ ഞാൻ. ഈ ഷാജിയുടെ പഴയ പേര് നിങ്ങളിൽ ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പിച്ചാത്തി ഷാജി. എന്നെ പഴയ ഷാജി ആക്കരുത് കേട്ടോ. വാ മല്ലികാമ്മ പോ. ഒബ്സർവേഷനിലാണ്, അത് കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റും. അടിമാടന്മാരായ നാലഞ്ചെണ്ണം കാവല് നിന്നിട്ടും ഒരുത്തം വന്ന് പുല്ല് പോലെ മല്ലിക എടുത്തോണ്ടങ്ങ് പോയി. കാശു ചോദിച്ചു അവന്മാരിങ്ങ് വരട്ടെ. അമ്മേ, ഷാജിയാ കൊണ്ടുപോയേക്കുന്നെ. അവനാരാ? ജെയിംസ് ബോണ്ടോ? ഒരു മണിക്കൂറോടെ അവിടെ കിടന്നിരുന്നെങ്കിൽ വെള്ള പൊതുപ്പിക്കായിരുന്നു മല്ലികയെ. ഇനിയിപ്പോ അതിന് സാധിക്കോ? ആശുപത്രിയിൽ നിന്ന് അത്ര പോസിറ്റീവായിട്ടുള്ള വാർത്തയൊന്നും അല്ല കിട്ടുന്നത്. മല്ലികയ്ക്ക് ബോധമില്ല. ഇപ്പോ ഒബ്സർവേഷൻ. മരുന്നുകളോട് ശരീരം പ്രതികരിക്കുന്നില്ല എന്നറിയാൻ കഴിഞ്ഞത് എന്ന് വെച്ചാ അവർക്കിനി അധികം ആയുസുണ്ടെന്ന് തോന്നുന്നില്ല. മരണം ഉറപ്പിച്ചതാ ഞാൻ, ഒന്നല്ല രണ്ട് തവണ. ജയിലിൽ വെച്ച് തീർക്കണമെന്നായിരുന്നു ആദ്യം കരുതിയത്. അത് നടന്നില്ല. നടു റോഡിൽ വെച്ച് കൊല്ലാൻ നോക്കി. അതും നടന്നില്ല. അപ്പോഴാ ഇനി ആശുപത്രിയിൽ വെച്ച് മരിക്കാൻ പോകുന്നത്. ഒന്നും നടക്കാൻ പോകുന്നില്ല. പിന്നെ നമ്മുടെ പ്ലാൻ മുഴുവൻ പൊളിയുന്ന എനിക്ക് തോന്നുന്നത്. അമ്മേ, ദൈവമുണ്ടമ്മേ. നമ്മൾ മനുഷ്യരിവിടെ ഇരുന്ന് എന്ത് തീരുമാനിച്ചാലും അതൊക്കെ നടക്കണോ വേണ്ടേന്ന് അങ്ങേരാ പറയേണ്ടത്. നിനക്ക് സന്തോഷമായി കാണുമെന്ന് എനിക്കറിയാം. ചോറിവിടെയും കൂറവിടെയാണല്ലോ നിനക്ക്. എന്നാ കേട്ടോ, പ്രതിഭ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നടത്തിയിട്ടേ വിശ്രമിക്കൂ. വിനയ, നമ്മുടെ കയ്യിൽ നിന്ന് മല്ലിക തട്ടിക്കൊണ്ടു പോയതിന് ഷാജിക്കൊരു സമ്മാനം കൊടുക്കണം. മേലാൽ അവനിങ്ങനെ ഒരു സാഹസം കാണിക്കരുത്. ഷാജി കുഴപ്പക്കാരനാ. ആയിക്കോട്ടെ, അതിലും കുഴപ്പക്കാരായവരെ അയച്ചാ മതി. ഇതൊക്കെ വെറുതെ വിട്ടാ നാളെ ഇവനൊക്കെ തല കയറിയിരുന്ന് നിരങ്ങും. ചോദിക്കേണ്ടത് ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചിരിക്കണം. അല്ലെങ്കിൽ ഞാഞ്ഞൂലിനും വിഷം വെച്ച് പത്തി വിടർത്തി ആടും. ഗ്രഹണകാലമാണോ അല്ലയോ എന്ന് പോലും നോക്കാതെ. എന്നെ ഉദ്ദേശാണോ പറഞ്ഞത്? ആ, നീയും പെടും അതില്.
വഴിവിട്ട് ഇന്ന് വരെ ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരു പ്രകോപനവും ഇല്ലാതെ ഇവിടെ കയറി വന്ന് മല്ലിക എന്നെ തല്ലി. അതൊന്നും മറക്കാനും പൊറുക്കാനും ഈ പ്രതിഭ തയ്യാറല്ല. വാശിയും വൈരാഗ്യവും അവൾക്ക് മാത്രമല്ല, എനിക്കും ഉണ്ട്. എന്റെ പകയൊന്നും താങ്ങാൻ അവൾക്കോ അവളുടെ കൂടെ നിൽക്കുന്നവർക്കോ കഴിയില്ല. ഷാജിക്കും അത് ബോധ്യപ്പെടണം. അതിനാ പിള്ളേരോട് പോയി ചോദിച്ചിട്ട് വരാൻ പറഞ്ഞത്. അമ്മയുടെ ആഗ്രഹം അതാണെങ്കിൽ നടക്കട്ടെ. അതെ, വിനയനെ കൊലയ്ക്ക് കൊടുത്തേ നിങ്ങൾ അടങ്ങുമല്ലേ. കൊലയ്ക്കാണോ കൊടിയേറ്റത്തിനാണോ എന്നൊക്കെ നിനക്ക് മനസ്സിലാകും വൈകാതെ. ഇത്തവണ പ്രതിഭ കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാടി. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ഞാനത് കൊടുക്കും. ഇതൊന്ന് പറഞ്ഞ ഇവൻ പിന്നില്ല. മര്യാദയ്ക്ക് നീയൊക്കെ തിരിച്ചു പോകുന്ന എല്ലാവർക്കും നല്ലത്, അതല്ലെങ്കിൽ ചോര വീഴും. എടാ, നിന്നെ കയച്ചവരോട് ചെന്ന് പറഞ്ഞേക്ക് എന്നെ തല്ലിയെന്ന്. ഇല്ലെന്ന് ഞാനൊരിക്കലും പറയില്ല. ഇതിന്റെ പേരിൽ നിനക്കൊക്കെ കിട്ടാൻ പോകുന്ന കാശുണ്ടല്ലോ, അതൊക്കെ എനിക്കറിയാം. ഒരിക്കലും ഞാനത് അനുഭവിച്ചിട്ടുള്ളവനാ. പക്ഷെ നീയൊക്കെ ഓർത്തോ, എടാ ഇതിനൊക്കെ ഒരു ദിവസം കണക്ക് പറയേണ്ടി വരും. മറ്റുള്ളവരെ കരയിച്ച നമ്മൾ സ്വന്തം ജീവിതത്തിന്റെ മുമ്പിൽ നിന്ന് കരയേണ്ടി വരും. എന്റെ അനുഭവത്തിൽ നിന്നാ ഞാനിത് പറയുന്നത്. ഓക്കെയോ, നീയൊക്കെ പോയി കാശ് മേടിച്ചോ. വിനയം വന്ന് ചോദിച്ച നിങ്ങൾക്കെന്നെ തല്ലാൻ പറ്റിയില്ലെന്ന് ഞാനായിട്ടൊരിക്കലും പറയില്ല. ഇപ്പോ ജാമ്യം കിട്ടി, നേരെ ഇങ്ങോട്ട് പോന്നു. ചേച്ചി ഒന്നും പറയാറായിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പിന്നെന്താ, വാ. എല്ലാത്തിന്റെയും പിന്നില് ആ പ്രതിഭയാ. അറിയാം, മോളാണ് ലക്ഷ്യം. അവളെ എന്റെ കൂടെ ഉണ്ട്. ആര് വിചാരിച്ചാലും അവളെ പിടിക്കാൻ പറ്റില്ല. അഞ്ജനയ്ക്ക് മാത്രമേ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റൂ. അഞ്ജനയ്ക്ക് ബോധം വരണം. അതുടനെ നടക്കും തോന്നുന്നില്ല. അവിടെ ക്രിട്ടിക്കൽ അസ്ഥിതി. മല്ലികാമ എനിക്ക് എന്റെ സ്വന്തം ചേച്ചിയെ പോലെയായിരുന്നു. മല്ലികാമയ്ക്ക് എന്തെങ്കിലും പറ്റിയ പ്രതിഭയും വിനയനെയും ഞാൻ വെറുതെ വിടില്ല. ഞാനും ചിത്രമോളും ചേർന്ന് അവരെ തകർക്കും. എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. എന്തും ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയല്ല പ്രതിഭ. എന്നെ തന്നെ ഇവിടെ പോലെ അവർ ഗുണ്ടകളെ അയച്ചു. അത്രയ്ക്ക് പകയുണ്ട് അവർക്ക് നമ്മളോടൊക്കെ. സിസ്റ്റം മുഴുവൻ ഇപ്പം അവരുടെ കൂടെയാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ പേടും. ചിത്രമോളാണ് അവരുടെ ലക്ഷ്യം. ഷാജിക്ക് അവളെ രക്ഷിക്കാൻ പറ്റിയത് ഭാഗ്യം. ഈ കിടക്കുന്ന മല്ലികാമയോട് എനിക്കുമുണ്ട് മഹേഷേ ചില കടപ്പാടുകൾ. അഞ്ജന എനിക്ക് എന്റെ സ്വന്തം പെങ്ങളെ പോലായിരുന്നു. അഞ്ജനയുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാവരും അതുകൊണ്ട് തന്നെ എനിക്ക് പ്രിയപ്പെട്ടവരാ. ആ, ഇന്ന് ഇതുപോലൊക്കെ തന്നെ നിൽക്കില്ലല്ലോ. ഈ സ്ഥിതിയൊക്കെ മാറും. അതുവരെ നമ്മളെങ്ങനെയും പിടിച്ചു നിന്നേ പറ്റൂ.
മരുന്ന് മേടിച്ചോ. സിസ്റ്റർ, പേഷ്യന്റിന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? മോശമാ. നമ്മൾ എന്തും പ്രതീക്ഷിക്കണം.